ഫെയറിടെയിൽസ്. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് യൂട്യൂബിലധികം ആക്റ്റീവ് ഒന്നും ഇല്ലായിരുന്നു, സമയമില്ലാത്ത കാരണം. സോ പെട്ടെന്നാണ് നമുക്ക് യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ടാബ് ഓപ്പണായി കിട്ടിയത്. അപ്പോൾ ഞാൻ കരുതി എന്തായാലും ഓൾറെഡി എടുത്ത് വെച്ച ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അത് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി. സോ അതാണ് ഈ വീഡിയോ. അപ്പോൾ ഇത് വളരെ വലിയ വീഡിയോ ഒന്നുമല്ല, ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മോസ് ഗാർഡൻ ആണ് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പം ഈ ഒരു നിങ്ങൾ കാണുന്ന മോസ് ഗാർഡൻ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇത് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ നല്ല ഭംഗിയുമാണ്. നമ്മുടെ ടേബിളിന് മുകളിലൊക്കെ വെക്കുമ്പം നല്ലൊരു പോസിറ്റീവ് വൈബ് കിട്ടും, നമുക്ക് നല്ല രീതിയിൽ ടേബിൾ ഡെക്കറേഷനും നല്ല ഭംഗിയാക്കാനൊക്കെ പറ്റിയൊരു ഐഡിയയാണ്. സോ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇതുപോലൊരു പോട്ടാണ് നമുക്ക് ആവശ്യം. എന്താണെന്ന് വെച്ചാലും കുഴപ്പമില്ല, നമുക്ക് മോസ് ഗാർഡൻ മഗ്ഗിനകത്ത് ഉണ്ടാക്കാം, കുഞ്ഞ് കപ്പ് ലൈക്ക് അങ്ങനെ എന്ത് കിട്ടിയാലും നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അതെടുക്കുക, അതിനുശേഷം അതിൻ്റെ ഉള്ളിലായിട്ട് മണ്ണ് നിറച്ച് കൊടുക്കുക. കുറച്ച് നല്ലപോലെ പ്ലാന്റ്സൊക്കെ വളർന്ന മണ്ണ് നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് നിറച്ച് കൊടുക്കുക. സോ അത് ഫില്ലാക്കി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് മോസാണ്, പായൽ. പായൽ നമ്മൾ നമ്മുടെ വീടിന് ചുറ്റുമൊക്കെ അവൈലബിൾ ആണ്, പ്രത്യേകിച്ച് മഴക്കാലത്ത് നമ്മളൊന്ന് തിരയുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ നമ്മളിതൊന്ന് കളക്ട് ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ പുറത്തായിട്ട് അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതിയാകും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഈ മോസ് കളക്ട് ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുന്നേ ഒരു വീഡിയോനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ എൻവയോൺമെൻറ്റൽ ഡേയുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ. സോ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് കൊടുക്കാം. അതൊരു ടെറേറിയം ഉണ്ടാക്കുന്ന വീഡിയോ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ കളക്ട് ചെയ്ത മോസ് ആണിത്. അപ്പോൾ നമുക്കിതുപോലെ ഈസി ആയിട്ട് എൻ്റെ പുറത്തൊന്ന് വെച്ചുകൊടുത്താൽ മാത്രം മതി, വലിയ പണിയൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇത് ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് നമ്മുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെയാണോ ഇഷ്ടം ആ ഒരു രീതിയിൽ വെച്ചു കൊടുത്താലും മതിയാവും. ഞാനിത് കംപ്ലീറ്റ് ഫില്ല് ചെയ്യാണ്ട് അതിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് കുറച്ചൊരു വഴി പോലെ കുറച്ച് സ്പേസ് വിടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ് ഫില്ല് ചെയ്യാം, കുഞ്ഞു പാർക്ക് പോലെയൊക്കെ അതിൻ്റെ ഉള്ളിൽ കുഞ്ഞ് നമ്മുടെ ഈർക്കിൽ കമ്പുകളൊക്കെ യൂസ് ചെയ്തിട്ട് പാർക്ക് പോലെയൊക്കെ ഉണ്ടാക്കാം, ക്രിയേറ്റ് ചെയ്യാം, കുറച്ച് ടൈം എടുത്തൊക്കെ ചെയ്യാം. പക്ഷേ ഇത് ഞാനിപ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കുന്ന ഒരു മോസ് ഗാർഡൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു വീടുകൾ ഉണ്ടാക്കി വെക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഞാനിവിടെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല, കുറച്ച് സ്പേസ് അതിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ബാക്കി രണ്ട് സൈഡിലും കവർ ചെയ്തെടുക്കുന്നുണ്ട് മോസ് വെച്ചിട്ട്. ആ സെൻറ്ററിൽ ഞങ്ങൾ അപ്പോൾ നമ്മൾ സെൻറ്ററിൽ ആ ഒരു ഇട്ട സ്പേസിനകത്ത് കല്ലുകൾ നിറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കല്ലുകൾ കുഞ്ഞു കുഞ്ഞ് ചരൽക്കല്ലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, വളരെ കുഞ്ഞു കല്ലുകളാണ്. അത് യൂസ് ചെയ്തിട്ട് ആ ഒരു വേ ഫുൾ കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. ഇനി നമുക്കതൊന്ന് ഭംഗിയാക്കാനായിട്ട് ഞാനവിടെ ഒരു മഷ്റൂമും പിന്നെ ഒരു സീഷെല്ലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. സോ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് കുറച്ചൊന്ന് ഭംഗിയാക്കാം. നല്ല ഭംഗിയുള്ള സ്റ്റോൺസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം എന്നതേ ഉള്ളൂ. പിന്നെ എൻ്റെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ ഞാൻ ഇതിനകത്ത് കൊണ്ട് വെക്കാറുണ്ട്. സോ ഇത്രയേ ഉള്ളൂ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിതുപോലെ വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കണം, വെള്ളം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം, പ്രത്യേകിച്ച് വേനൽക്കാലമാണെങ്കിൽ. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കേടായി പോവും. അപ്പം വെള്ളം നനയ്ക്കാൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ നമ്മുടെ സ്റ്റഡി ടേബിളൊക്കെ ഭംഗിയാക്കി വെക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എപ്പോഴാണോ മോസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം ഉറപ്പായിട്ടും എൻ്റെ പിക്ക് ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ സ്റ്റോറി ഇടുക, എന്നെ ടാഗ് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇനി കുറേ അധികം നല്ല വീഡിയോസായിട്ട് ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.